ജീവനക്കാരെ തിരഞ്ഞെടുക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം അല്ലേ? എങ്ങനെയൊക്കെ തിരഞ്ഞെടുത്താലും ശരി, ചിലപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ ആളുണ്ടാവില്ല, അല്ലെങ്കിൽ തിരഞ്ഞെടുത്ത ആള് ചിലപ്പോ നമ്മൾ പ്രതീക്ഷിച്ചത്ര ഇതിൽ നിന്നുണ്ടാവില്ല അല്ലെ. അതേപോലെ ചിലപ്പോൾ നമുക്ക് തോന്നും, അയ്യോ ഇതെല്ലാം എടുത്തല്ലോ, പക്ഷെ ആള് നല്ല സ്മാർട്ടാണ്, പക്ഷെ മൂപ്പർക്ക് ഒരു താല്പര്യം കാണുന്നില്ല, മൂപ്പർക്ക് ഇവിടെ നിൽക്കാനുള്ള ഇതില്ല എന്നില്ല. അപ്പോ കുറേ വർഷങ്ങളായിട്ട് ഈ ഫീൽഡിൽ ഒരുപാട് 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 റിസർച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു റിസർച്ചിനെ കുറിച്ചാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. വേറൊന്നല്ല, അതായത് ഒരു എംപ്ലോയീസിന് അല്ലെങ്കിൽ പാർട്ട്നേഴ്സിന് ഒക്കെ തിരഞ്ഞെടുക്കുമ്പോൾ അതിൽ ബ്ലഡ് ഗ്രൂപ്പും ഒരു ഘടകമാക്കാമെന്നുള്ളത് ഇൻട്രസ്റ്റിംഗ് എന്താ, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അതായത് ബ്ലഡ് ഗ്രൂപ്പും ഒരു ഘടകമാക്കിക്കൊണ്ട് പാർട്ട്നേഴ്സിന് അല്ലെങ്കിൽ നമ്മുടെ എംപ്ലോയീസിന് തിരഞ്ഞെടുക്കുക, അതെങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, ഒന്ന് ശ്രദ്ധിക്കണേ. അപ്പോൾ പ്രധാനപ്പെട്ട ഗ്രൂപ്പുകൾ നമുക്കറിയാമല്ലോ, അപ്പോൾ അത് ഓരോന്നായി നമുക്ക് നോക്കാം. ഇത് കണ്ടുപിടിച്ചത് ആരാണെന്ന് വെച്ചാൽ തൊക്കോജി ഫുറാകാവാസ് എന്ന് പറയുന്ന ഒരു ജാപ്പാനീസ് ശാസ്ത്രജ്ഞനാണ് ഇത് കണ്ടുപിടിച്ചത്. അദ്ദേഹത്തിൻ്റെ പേര് തൊക്കോജി ഫുറാകാവ. ഓക്കെ, അദ്ദേഹം കണ്ടുപിടിച്ചതാണ് ഈ കാണുന്ന ഈ ബ്ലഡ് ഗ്രൂപ്പ് വെച്ചുകൊണ്ടുള്ള ഈ തെരഞ്ഞെടുപ്പ്. ഓക്കെ, സോ അദ്ദേഹം പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരുപാട് അറിയാലോ, ജാപ്പാനീസ് അങ്ങനെ വെറുതെ ഒരു തമാശക്കങ്ങോട് കയറിയിട്ട് ഒരു റിസർച്ച് പേപ്പർ പബ്ലിഷ് ചെയ്യുക അല്ലെങ്കിൽ എന്താ പറയുക ഇതൊന്നും പറയില്ല, അറിയാലോ. സോ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അതായത് ഓരോരുത്തരും ബ്ലഡ് ഗ്രൂപ്പിനും അവരുടേതായിട്ടുള്ള ചില ക്യാരക്ടറിസ്റ്റിക്കുകൾ, ചില പെരുമാറ്റങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ടെന്നുള്ളതാണ്. അപ്പൊ ഇതിൽ നമുക്ക് ആദ്യം നോക്കാവുന്നത് എ ഗ്രൂപ്പ്, സാർ എ ബി അതേപോലെ ഒ, ഇതൊക്കെയാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഗ്രൂപ്പുകൾ. അപ്പൊ എ ഗ്രൂപ്പിൽ വരുന്ന ആള് അവരുടെ ക്യാരക്ടർ എങ്ങനെയായിരിക്കും? ഓക്കെ, അപ്പൊ എ ഗ്രൂപ്പുള്ള ആളുകൾ എങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ, അവർ പൊതുവെ നല്ല ലോയലായിരിക്കും. കമ്പനിയോടാണെങ്കിൽ കമ്പനിയോട് ലോയലായിരിക്കും, അല്ലെങ്കിൽ പാർട്ട്നറോട് ലോയലായിരിക്കും. നല്ല പെർഫെക്ഷനിസ്റ്റുകളായിരിക്കും, അവർ ചെയ്യുന്ന കാര്യങ്ങൾ വളരെ വൃത്തിയായിട്ട് ചെയ്യും, സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യും. പിന്നെ നല്ല ചെയ്യുന്ന, ഇപ്പോൾ ഇന്ന് 9 മണിയോട്ടാണ് നമ്മൾ വരാൻ പറഞ്ഞേക്കുന്നതെന്ന് പറഞ്ഞാൽ, അവർ സ്ഥിരമായിട്ട് തന്നെ 9 മണിക്ക് എന്ന് വെച്ചാൽ 9 കൃത്യമായിട്ട് അവർ സമയത്തിന് എത്തിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഒരു കൺസിസ്റ്റൻസി അവരുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ഉണ്ടാവും. പിന്നെ നല്ല പാഷനേറ്റ് ആയിരിക്കും. ഇതൊക്കെയാണ് അവരുടെ ഒരു പോസിറ്റീവ് ഘടകങ്ങൾ. ഇവരുടെ നെഗറ്റീവ് ഘടകങ്ങൾ എന്ന് പറയുന്നത്, അവർ കുറച്ച് ഇമോഷണൽ ആയിരിക്കും, കുറച്ച് ഓവറായിട്ടുള്ള ഇമോഷണൽ ആയിരിക്കും. ഓക്കെ, ഓവറായിട്ടുള്ള ഇമോഷണൽ ആയിരിക്കും എന്ന് മാത്രമല്ല, ചില സമയം അവർ അടുത്ത് അവര് പോസിറ്റീവായിട്ടുള്ള തിങ്കിങ് കുറവായിരിക്കും. അവരെന്താ ചെയ്യുന്ന വെച്ചാൽ നെഗറ്റീവായിട്ടായിരിക്കും, ഇതൊന്നും ശരിയാവില്ല, അല്ലെ അത് ശരിയാവില്ല എന്ന് അങ്ങനത്തെ ഒരു എല്ലാവരും നെഗറ്റീവായിട്ടുള്ള ഒരു കണ്ണോട്ടത്തോടു കൂടി നോക്കുന്ന ആളുകളായിരിക്കും. പിന്നെ അഡ്ജസ്റ്റ് ചെയ്യില്ല, ഞാൻ പിടിച്ച മൊബൈലിന് 3 കൊമ്പ് എന്നുള്ള നിലയ്ക്ക് അവർ അത്രയും സ്റ്റബോൺ ആയിരിക്കും. പിന്നെ എന്താ പറയുക, പെട്ടെന്ന് ഇപ്പം ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അതിന് പെട്ടെന്നൊന്ന് ബോണോട്ടായിക്കളയും. ഓക്കെ, ഒരു കാര്യം ചെയ്ത് തരുമ്പോൾ ആയിക്കോട്ടെ തീർന്നല്ലോ എന്നുള്ള രീതിക്ക് പെട്ടെന്നൊന്ന് ബോണോട്ടായിക്കളും. ഇതാണ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. ഓക്കെ, ഈ ബ്ലഡ് ഗ്രൂപ്പ് എയിൽ വരുന്ന ആളുകളുടെ ഒരു ക്രൈറ്റീരിയ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഈ പറയുന്നത്. ഓക്കെ, അതേപോലെ അടുത്താണ് ബി ഗ്രൂപ്പിൽ വരുന്ന ആളുകൾ. ഈ ബി ഗ്രൂപ്പിൽ വരുന്ന ആളുകൾ എങ്ങനെയാണെന്ന് വെച്ചാൽ, ബി പോസിറ്റീവ് ബി നെഗറ്റീവ് അങ്ങനെ ഇഷ്ടമുണ്ടല്ലോ. ബി ഗ്രൂപ്പിൽ വരുന്ന ആളുകൾ എങ്ങനെയാണെന്ന് വെച്ചാൽ, അവരുടെ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് വളരെ 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 കൃത്യതയുള്ളതായിരിക്കും. വളരെ പെട്ടെന്ന് അവർ ഡിസിഷൻ എടുക്കും, പെട്ടെന്നായിരിക്കും അവരുടെ ഡിസിഷൻ മേക്കിംഗ് എല്ലാം. അതേപോലെ നല്ല ചെയ്യുന്ന ജോലിയിൽ പൂർണ്ണമായിട്ട് ഫോക്കസ് ചെയ്തുകൊണ്ട് അവർ ജോലി ചെയ്യും. പിന്നെ ഓരോ ടാസ്കും അവർ എത്രമാത്രം ഇൻഡെപ്ത് ആയിട്ട് പോകാൻ പറ്റുമോ അത്രയും ഇൻഡെപ്ത് ആയിട്ട് പോയി, അതായത് അവർ ഞാൻ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ആ കാര്യത്തിൻ്റെ അങ്ങേയറ്റം വരയ്ക്കും പോയിട്ടാണ് അവർ എന്ത് ചെയ്യുക, റിസൾട്ട് കൊണ്ടുവരിക. ഞാൻ ബി പോസിറ്റീവ് ആണ് കേട്ടോ. സോ അതുവരെ പോയിട്ടാണ് അവർ കൊണ്ട് എന്താണ് ആ അതിൻ്റെ അറ്റം കണ്ടിട്ടേ അവർ തിരിച്ചു വരും. അതേപോലെ കുറച്ച് എന്താ പറയുക അഡ്വഞ്ചറസ് ആണ്. അഡ്വഞ്ചറസ് എന്ന് വെച്ചാൽ റിസ്ക് എടുക്കുന്ന ആൾക്കാരാണ്. തമിഴിൽ പറയും റിസ്ക് എടുക്കുന്നതെല്ലാം റിസ്ക് സഫറന്മാർ ചെയ്യുന്നു. അതേപോലെ അവർ കുറച്ച് അഡ്വഞ്ചറസ് ആണ്, റിസ്ക് എടുക്കാൻ നല്ല റെഡി ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. പക്ഷെ ഇവരുടെ നെഗറ്റീവ് എന്ന് പറയുകയാണെങ്കിൽ ഇമ്പ്രൂവ് ചെയ്യേണ്ട ഏരിയ എന്താണെന്ന് വെച്ചാൽ, അവരെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ നല്ല ഹാപ്പി ആയിരിക്കും, പെട്ടെന്നായിരിക്കും സാഡ്നെസ് ഉണ്ടാവുക, ഒരു മൂടോട്ടം ഉണ്ടാവുക, അങ്ങനെയുള്ള ഒരു പ്രത്യേകം ഒരു അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആയിരിക്കും. പിന്നെ സെൽഫിഷ് ആയിരിക്കും. ഓക്കെ, അത് എങ്ങനെയെങ്കിലും എനിക്കത് എങ്ങനെ നേടിയെടുക്കുന്ന രീതിയിലേക്ക്, ടെനി കോസ്റ്റ് ഞാൻ നേടിയെടുക്കുന്ന നിലയ്ക്ക് ഒരു സെൽഫിഷ് ആയിരിക്കും.
പിന്നെ അത്ര പെട്ടെന്നൊന്നും ഒരു അവരാരെങ്കിലും ഇൻസൾട്ട് ചെയ്യുക അല്ലെങ്കിൽ അവരാരെങ്കിലും ചതിക്ക് ചെയ്യുകയാണെങ്കിൽ അവർ അത്ര പെട്ടെന്നൊന്നും അവർ മറക്കുകയുമില്ല പൊറുക്കുകയുമില്ല. ഓക്കെ, പിന്നെ കുറച്ച് റെസ്പോൺസിബിലിറ്റിയുടെ കാര്യത്തിൽ അങ്ങനെ വലിയ റെസ്പോൺസിബിൾ ഒന്നല്ല, ഇറസ്പോൺസിബിൾ ആണ്. ഒരു വിധത്തിലും അഡ്ജസ്റ്റ് ചെയ്യില്ല, ഒരു വിധത്തിലും അഡ്ജസ്റ്റ് ചെയ്യില്ല. ഓക്കെ, അത് ഈ ഒരു ക്യാരക്ടർ ഇപ്പോൾ ഉള്ള ആളുകളെ ഏത് രീതിയിലാണ് ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് എടുക്കേണ്ടതെന്നുള്ളത് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. ഇപ്പൊ നിങ്ങൾ ഉദാഹരണത്തിന് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് എന്നുള്ള ജോലിക്ക് ഇന്റർവ്യൂ വയ്ക്കുന്ന സമയത്ത് ഇതും ഒരു ക്രൈറ്റീരിയ ആയിട്ട് വെക്കുക, എന്ത് ബ്ലഡ് ഗ്രൂപ്പ് ആണെന്നുള്ളതും കൂടെ അവരോട് സ്പെസിഫൈ ചെയ്തിട്ട്, അതും കൂടെ അത് മാത്രമല്ല കേട്ടോ, ഈ ബ്ലഡ് ഗ്രൂപ്പ് മാത്രം നോക്കിയിട്ട് ഒരാളെ സെലക്ട് ചെയ്യണമെന്നല്ല പറയുന്നത്, ഇതും ഒരു സെലക്ഷനിൽ ഒരു ഭാഗമാക്കിയിട്ട് ഇതും കൂടി ഒരു ഒരു മാർക്കിംഗ് സിസ്റ്റം വെക്കുക ഇതിനും കൂടി ചേർത്തിട്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ അവർക്ക് ഇത് ഉദാഹരണത്തിന് ഈ എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, ഓക്കെ, എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഉണ്ട്, ഭയങ്കര പെർഫെക്ഷനിസ്റ്റ് ആണ്, സിസ്റ്റമാറ്റിക് ആണ്. ഓക്കെ, ഇവരെ കൊണ്ട് ശരിക്കും മാർക്കറ്റിംഗിൽ തിളങ്ങാൻ പറ്റുമോ? ഇവരെ കൊണ്ട് മാർക്കറ്റിംഗിൽ തിളങ്ങാൻ പറ്റില്ല. മാർക്കറ്റിംഗിനേക്കാളും അവർ തിളങ്ങുന്ന ഓപ്പറേഷൻസിലോ അല്ലെങ്കിൽ എന്താ പറയുക അങ്ങനത്തെ ഡോക്യുമെന്റേഷനോ അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് തിളങ്ങുക, അതെ അല്ലേ. അതേമാതിരി ബി ഗ്രൂപ്പുകാരെന്ന് വെച്ചാൽ അവർ മാർക്കറ്റിംഗിൽ തിളങ്ങും, എന്നുവെച്ചാൽ അവർ എന്താ ഓരോന്നിലും ഉള്ള അകത്തോട്ട് കയറിയപ്പോൾ അഡ്വഞ്ചറസ് ആണ്, അതേപോലെ നല്ല ഡിസിഷൻ മേക്കേഴ്സ് ആണ്, സെൽഫിഷ് ആണ്. അപ്പൊ അങ്ങനെയാകുമ്പോൾ ബി ഗ്രൂപ്പുകാർ സാറ് സെയിൽസിലും മാർക്കറ്റിംഗിലെല്ലാം തിളങ്ങും. ഓക്കെ, ഇനി അടുത്തത് എ ബി ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഉണ്ടല്ലോ, എ ബി ഗ്രൂപ്പ് എന്ന് പറയുന്ന ബ്ലഡ് ഗ്രൂപ്പ് ഉള്ളവർ, അവരെങ്ങനെയാണെന്ന് വെച്ചാൽ സത്യത്തിൽ എല്ലാ ഇതുമായിട്ടും അഡ്ജസ്റ്റ് ചെയ്ത് പോകാവുന്ന ഒരു എലൈറ്റ് ഗ്രൂപ്പ് എന്ന് വേണമെങ്കിൽ പറഞ്ഞു. അവർ വേറാണെങ്കിലും ഒരു പ്രത്യേക ഗ്രൂപ്പ് തന്നെയാണ് എ ബി ഗ്രൂപ്പുകാർ. ഇവർ വന്നിട്ട് നമുക്ക് ഏത് ഡിപ്പാർട്ട്മെന്റിൽ വേണമെങ്കിലും നമുക്ക് എടുക്കാൻ പറ്റും. അവർ അഡ്ജസ്റ്റ് ചെയ്തോളും. അവരുടെ വലിയ ഗുണം എന്ന് പറയുന്നത് ഏത് സ്ഥലത്ത് കൊണ്ട് വിട്ടാലും ശരി, എന്താ പറയുക, നാടോടുമ്പോൾ നടുവേ ഓടുന്ന പറയുന്ന പോലത്തെ ക്യാരക്ടേഴ്സ് ആണ് അവർ. അവർ ഏത് സിറ്റുവേഷനിലും അവർ എന്താ അഡ്ജസ്റ്റ് ചെയ്യുന്ന വെച്ചാൽ അവരുടെ അവരുടെ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് എന്ത് അഡ്ജസ്റ്റ്മെന്റ് നടത്താനും അവർ തയ്യാറായിരിക്കും. ഓക്കെ, അവർക്ക് അങ്ങനെ ഒരു എത്തിക്സോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല നോക്കാം. അവർക്ക് കൊണ്ട് എങ്ങനെയെങ്കിലും കാര്യങ്ങൾ നടക്കണം, അതിനുവേണ്ടി ഒരു ഫ്ലെക്സിബിൾ ആവും, എല്ലാം ചെയ്യും. പക്ഷെ അവർ വലിയൊരു സ്കിൽ എന്ന് പറയുന്നത് അവരുടെ സ്ട്രെസ്സായി കഴിഞ്ഞാലോ ടെൻഷൻ ആയി കഴിഞ്ഞാലോ അവർ ഒന്നും ചെയ്യാതെ കൂളായിട്ട് അനലൈസ് ചെയ്യും. ഓരോ കാര്യങ്ങൾ നന്നായിട്ട് അനലൈസ് ചെയ്യാനുള്ള ഒരു കഴിവാണ് ഈ അനലിറ്റിക്കൽ സ്കിൽ എ ബി ഗ്രൂപ്പുകാർക്ക് വളരെ 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 കൂടുതലായിരിക്കും. ഓക്കെ, ഇവരുടെ വേറെ ഒരു ടു ബി ഇംപ്രൂവ്ഡ് അതായത് നെഗറ്റീവ് പേഴ്സണാലിറ്റി എന്താണെന്ന് വെച്ചാൽ അവർ ഒരു ഡ്യുവൽ പേഴ്സണാലിറ്റിയാണ്. ഓക്കെ, തമിഴ് സിനിമ അന്യനുള്ള സിനിമയുള്ള പോലെ തന്നെ ഒരു ഡ്യുവൽ പേഴ്സണാലിറ്റിയാണ്. ഓക്കെ, ശരിക്കും അടുത്ത വേറൊരു പേഴ്സണാലിറ്റി ആയിരിക്കും, പുറത്ത് വേറൊരു പേഴ്സണാലിറ്റി ആയിരിക്കും, അങ്ങനെ ഡ്യുവൽ പേഴ്സണാലിറ്റിയാണ്. അവരെ മനസ്സിലാക്കിയെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ മനസ്സിലാക്കി എടുക്കാൻ വളരെ ബുദ്ധിമുട്ടായത് കൊണ്ട് അങ്ങനെ മാൻ മാനേജ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പ് എന്താ പറയുക അങ്ങനത്തെ ഏരിയയിലെല്ലാം അവർ വിട്ട് കഴിഞ്ഞാൽ അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. മാൻ മാനേജ്മെന്റ് റിലേറ്റഡായിട്ടുള്ള ഏരിയ എല്ലാം വിട്ട് കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും, ഈഗോ ക്ലാഷ് ഉണ്ടാവും, അങ്ങനത്തെ പല സംഭവങ്ങളും അവരുടെ ടീമിലുണ്ടെങ്കിൽ മറ്റുള്ളവരുമായിട്ട് നടക്കാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. അപ്പൊ അവരെ വന്നിട്ട് അതല്ലാതെ വേറെ രീതിയിലേക്ക് ഓക്കെ അവരെ യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ വളരെ നന്നായിട്ട് അവർ പെർഫോം ചെയ്യും. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ അവരെന്താണ് കുറച്ച് ആബ്സെന്റ് മൈൻഡഡ് ആണ്. ചിലവിടെയെങ്കിലും ചിലപ്പോൾ മിസ്റ്റേക്ക് പറ്റുമ്പോൾ കുറച്ച് മറവി കുറച്ച് കൂടുതലായിരിക്കും. അവർ നേരത്തെ മറ്റേ പറഞ്ഞ പോലെ തന്നെ ഒരിക്കലും മറക്കില്ല ആരെങ്കിലും ഇത് ചെയ്ത് കഴിഞ്ഞാൽ. ഓക്കെ, പിന്നെ അടുത്തത് വരുന്നതാണ് ഓ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. ഓ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ കാണുന്നതാണ് അല്ലേ. ഓ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ വാരിയേഴ്സ് ആണ്. ജാപ്പാനീസ് അവർ പറയുന്ന വാരിയേഴ്സ് എന്ന് വെച്ചാൽ ശരിക്കും ഒരു ഫൈറ്റേഴ്സ് ആണ് ഓ ഗ്രൂപ്പുകാർ. അവർ നല്ല ലീഡേഴ്സ് ആയിരിക്കും. ഓക്കെ, ഒരു ടീമിനെ എങ്ങനെ ലീഡ് ചെയ്യുന്നത് വെച്ചാൽ അവർ വളരെ നല്ല രീതിയിൽ അവർ ലീഡ് ചെയ്യും. റിസൾട്ട് കിട്ടാൻ വേണ്ടി പ്രവർത്തിക്കും, അല്ലാതെ വെറുതെ ഞെഞ്ഞാ പിഞ്ഞാന്നുള്ള കളിയൊന്നുമില്ല, നല്ല റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അവർ നന്നായിട്ട് പ്രവർത്തിക്കും. ധൈര്യശാലികൾ, കുറച്ച് ധൈര്യം ഒരു പടി ഓക്കെ ഇരട്ടച്ചങ്ങുള്ള ആൾക്കാരായിരിക്കും. പക്ഷെ അതേപോലെ അതേസമയം അവരെന്താണ് ഫ്ലെക്സിബിൾ ആണ്. ഒരു സിറ്റുവേഷനിൽ വന്നിട്ട് ഓക്കെ ഇങ്ങനെ ചെയ്താലോ എന്നുള്ള രീതിയിൽ ചോദിക്കുമ്പോൾ അവർ അതിനനുസരിച്ച് ഫ്ലെക്സിബിൾ ആവാനും ആ സിറ്റുവേഷൻ അനുസരിച്ചിട്ടുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റിനും അവർ തയ്യാറായിരിക്കും. പിന്നെ അവർ ജനറസ് ആയിരിക്കും പൊതുവെ, അതായത് എന്തെങ്കിലും ഇപ്പൊ ഒന്നുമില്ല, ഇപ്പൊ നമ്മുടെ അവരെ കീഴ് വർക്ക് ചെയ്യുന്ന സ്റ്റാഫിന്റെ അമ്മയ്ക്ക് സുഖമില്ല, അച്ഛൻ സുഖമില്ല എന്ന് ലീവാണ് സാർ എന്ന് പറഞ്ഞാലും അവരതിൽ ഒരു കൈൻഡ്നെസ്സോട് കൂടിയിട്ട് ഒരു കൈൻഡ് കൺസിഡറേഷനെല്ലാം കൊടുത്തിട്ട് ശരി ഓക്കെ എന്ന് പറഞ്ഞാൽ അവർ സപ്പോർട്ട് ചെയ്ത് അതെല്ലാം സംസാരിക്കുന്ന പോലുള്ള ഒരു ടീമുകളായിരിക്കും ഈ ഓ ഗ്രൂപ്പുകാർ. പക്ഷെ ഇവരുടെ നെഗറ്റീവ് എന്ന് പറയുന്നത് അവർക്ക് ജലസി, ഓക്കെ ഭയങ്കര ജലസിയാണ്. ഓക്കെ മറ്റുള്ള നന്നാവുന്ന കാണുമ്പോൾ ഒരു പട്ടിമായിട്ടൊന്നും ഇങ്ങനെ വരാനില്ല പറ്റില്ല, അതുപോലെ ജലസി ഉണ്ടാവും. ഓക്കെ ഒരു ടൈം മാനേജ്മെന്റ് കാര്യത്തിൽ അവർക്ക് കാര്യമായിട്ടുള്ള നിഷ്കർഷം ഉണ്ടാവില്ല. ഓക്കെ ഇതെല്ലാം ഒരു ജനറൽ ഇതാണ് കേട്ടോ, എല്ലാവരും അങ്ങനെ തന്നെ ആവണമെന്നല്ല ഞാൻ പറഞ്ഞത്, ഇത് ബേസ്ഡ് ഓൺ ഒരു മാസ് ഇതിൽ എടുത്ത ഒരു ഡാറ്റയാണത്. ഓക്കെ ഇതിലെല്ലാം എല്ലാവർക്കും 100% ശരിയായിരിക്കണമെന്നില്ല, പക്ഷെ വളരെയധികം നിറയെ സ്ഥലങ്ങളിൽ മാച്ച് ആവുകയും ചെയ്യും. അവർ പൂർ ടൈം മാനേജ്മെന്റ് ഉള്ളതായിരിക്കും. പിന്നെ എന്താ പറയുക ഇമോഷൻ ലാവ്,
ഒരു എന്താണ് ഒരു ഇമോഷണൽ ആയിട്ട് ഹാൻഡിൽ ചെയ്തുകൊണ്ട് അവരൊന്ന് അങ്ങനത്തെ ഇതാവാണ്ട് എന്ത് തന്നെ ആയാലും ശരി ഓക്കെ നടന്നോട്ടെ എന്നുള്ള രീതിയിലാണ് പെരുമാറുക. അവർ സെൽഫ് സെന്റേർഡ് ആയിരിക്കും. സെൽഫ് സെന്റേർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, അവരെപ്പോഴും ഒരു ലൈം ലൈറ്റിൽ വേണം. ഓക്കെ, അവരെ നല്ല ലൈം ലൈറ്റിൽ വരുന്ന രീതിയിലേക്ക് വരാൻ അവർ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഓക്കെ, അഗെയിൻ ഞാൻ ഇവരുടെ പറഞ്ഞ പോലെ തന്നെ ബി ഗ്രൂപ്പിൽ പറഞ്ഞ പോലെ തന്നെ ഓ ഗ്രൂപ്പുകാരും കുറച്ച് അൺപ്രഡിക്റ്റബിൾ ആണ്. ഓക്കെ, ബി ഗ്രൂപ്പിന്റെ അത്ര വരില്ലെങ്കിലും ഓ ഗ്രൂപ്പുകാരും കുറച്ച് അൺപ്രഡിക്റ്റബിൾ ആണ്. അവർ പ്രെഡിക്റ്റ് ചെയ്യാന്ന് പറയുന്നത് വളരെ ഈസിയുള്ള കാര്യം അല്ല. ഓക്കെ, സോ ഇതാണ് എന്താണ് ഞാൻ പറഞ്ഞു വന്ന ബ്ലഡ് ഗ്രൂപ്പ് ബേസ് ചെയ്തുകൊണ്ട് ഒരാളുകളെ തിരഞ്ഞെടുക്കാനുള്ള ഒരു ടെക്നിക്ക്. ഇത് നിങ്ങൾ എച്ച് ആർ പോളിസിയിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപയോഗിക്കാം. ഓക്കെ, മറ്റ് പോളിസിയെല്ലാം ഉപയോഗിക്കുന്ന പോലെ തന്നെ ഇതും കൂടി ഉപയോഗിച്ച് ഒരു സെലക്ഷനിൽ ഒരു ക്രൈറ്റീരിയ അയച്ച് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പ്രയോജനപ്പെടുത്താം. ഇത് കൂടാതെ വേറെ ക്യാരക്ടർ അനാലിസിസ്, അങ്ങനെ ഒരുപാട് അനാലിസിസ് എല്ലാം ഉണ്ട്. ഓക്കെ, പക്ഷെ ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരാളെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, അത് വേറെ കാര്യം. പക്ഷേ ഇതെല്ലാം വേണ്ട സ്ഥലത്ത് ഉപയോഗിച്ചുകൊണ്ട് ഒരു ബ്ലഡ് ഒരാളോട് ഒരു ബയോഡാറ്റ അയക്കുമ്പോൾ ഒരു ബ്ലഡ് ഗ്രൂപ്പും കൂടെ മെൻഷൻ ചെയ്ത് അയക്കാൻ പറയുന്നത് തെറ്റൊന്നുമില്ലല്ലോ. അതേപോലെ നാളെ നിങ്ങളൊരു പാർട്ട്ണർഷിപ്പിൽ എൻ്റർ ചെയ്യുകയാണെങ്കിൽ ആ പാർട്ട്ണറുടെ ബ്ലഡ് ഗ്രൂപ്പ് പറഞ്ഞു വെക്കുന്നത് തെറ്റൊന്നുമില്ല. ഒരു ചെറിയൊരു പ്രിക്കോഷന് വേണ്ടിയിട്ട് അത് ഇതൊരു നല്ല രീതിയിൽ തന്നെ ഉപയോഗിക്കാം. ഇത് 100% ശരിയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ ഇത് നിങ്ങൾക്ക് ഒരു എന്താ പറയുക ഒന്നുമില്ലാത്ത സ്ഥലത്ത് ഒരു കണ്ണ് കെട്ടിയിട്ട് കാട്ടിലോട്ട് വിടുന്നതിന് പകരം ഈ ഒരു ടൂളും കൂടി വെച്ചുകൊണ്ട് നിങ്ങൾ സെലക്ഷൻ പ്രോസസ്സ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ 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 ഉപകാരപ്രദമായിരിക്കും. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു കരുതുന്നു. ഒരിക്കൽ കൂടെ വീഡിയോ നല്ലോണം തന്നെ വാച്ച് ചെയ്യുക. ഓക്കെ, എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ദയവചെയ്ത് എനിക്ക് ഈ നമ്പറിലേക്ക് വാട്സപ്പിലൂടെ വോയിസ് അയക്കുക. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഇതെല്ലാം നമ്മുടെ 21 ഡേയ്സ് പ്രോഗ്രാം വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ ഉൾപ്പെട്ടതാണ് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. സോ പറ്റുകയാണെങ്കിൽ ഇതിൽ ജോയിൻ ചെയ്യുകയും ചെയ്യാം. ഡീറ്റെയിൽസ് എല്ലാം ഈ വാട്സപ്പിലേക്ക് അയച്ചു കഴിഞ്ഞാൽ ആ ഡീറ്റെയിൽ പ്രൊവൈഡ് ചെയ്യാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. താങ്ക് യു. ഓൾ ദ ബെസ്റ്റ്.